ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടേസ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ വീഡിയോയുടെ എട്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നേരത്തെയുള്ള വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് അത് ചെയ്തു നോക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ കുറേ കമന്റ്സ് ഞാൻ കാണാറുണ്ട് ടൊമാറ്റോയുടെ ഇപ്പോ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് വാട്സ്ആപ്പിലും ഫേസ്ബുക്കിലും കമന്റ്സിലും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് ചേച്ചി ഒരുപാട് മിറക്കിൾ ആണ് ഒരു 7 ദിവസം ഒക്കെ യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടെന്ന് അതുപോലെയാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ റെമഡീസും നിങ്ങളൊന്ന് റെഗുലർ ആയിട്ട് ചെയ്തു നോക്കി അതിന്റെ വ്യത്യാസം നല്ല ഇഫക്റ്റ് ഉണ്ടാവും പക്ഷേ റെഗുലർ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് സൂര്യപ്രകാശം കൊണ്ടുള്ള കരിവാളിപ്പ് അത് മിക്കവർക്കും ഉള്ളതാണ് ചിലരുടെ സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും കാരണം എത്ര നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോഴും ചിലർക്ക് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ടാൻ വരുന്നത് പക്ഷേ ചിലർക്ക് പെട്ടെന്ന് തന്നെ സൺ ടാൻ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ആയിരിക്കും അപ്പം എങ്ങനെയായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത് ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിനീർ റോസ ഉണ്ടല്ലോ അതെ ഇത് ഇങ്ങനെ ഉള്ള ആ പനിനീർ റോസ വേണം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കുക കേട്ടോ ഒന്നോ രണ്ടോ അങ്ങനെ എത്ര വേണമെങ്കിലും എടുക്കാം പിന്നെ മാരി ഗോൾഡിൻ്റെ ഫ്ലവർ അതും ആവശ്യം പോലെ എടുക്കാം കാരണം ഇത് പാക്കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് അരച്ച് വയ്ക്കാനാണ് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരയ്ക്കണം അപ്പോൾ ഇത് നമുക്കൊരു 15 ദിവസം വരെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും സോ അപ്പം അത്യാവശ്യമുള്ള അത്രയും എടുക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ റോസയുടെ റോസ് പെറ്റലിൻ്റെ പൗഡറോ അല്ലെങ്കിൽ മാരി ഗോൾഡിൻ്റെ ഫ്ലവറിൻ്റെ പൗഡറോ ഉണ്ടെങ്കിൽ അതായാലും മതി അതുപോലെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അരയ്ക്കാൻ നേരത്തെ കുഴപ്പമില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയാണ് റോസയുടെ ഇതളിൻ്റെ പൊടിയും അതുപോലെ മാരി ഗോൾഡിൻ്റെ പൊടിയും അപ്പോൾ ഞാൻ നിറയെ ഉണ്ടാവാറുള്ള സമയത്ത് ഇതുപോലെ ഉണക്കി പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പൊടിയാണ് നിങ്ങൾക്ക് ആ പൂ എടുത്ത് ഇതുപോലെ അരച്ച് വെക്കാം ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് എത്രയാണോ വേണ്ട അത്രയും കടലമാവ് എടുക്കാം ഒരു 2-3 പിഞ്ച് കസ്തൂരി മഞ്ഞളും അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സാണ് ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം പക്ഷേ പാക്ക് അന്നേരം ഉണ്ടാക്കി ചെയ്യാവുള്ളൂ അപ്പോൾ ഇതുപോലെ അന്നേരം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പാക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും ബെസ്റ്റ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കാരണം നമുക്ക് ആ ഒരു സൂര്യപ്രകാശം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് നമ്മളുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് പാക്ക് അബ്സോർബ് ആവാനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫേസ് നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം നമുക്ക് നല്ല തിക്ക് ലെയറായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒന്നിടോട്ടുള്ള ദിവസങ്ങളിൽ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം ഒരു 15 മിനിറ്റ് ഞാൻ അതും എപ്പോഴും പറയുന്ന കാര്യമാണ് 15 മിനിറ്റിൽ കൂടുതൽ ഫേസ് പാക്ക് വെക്കരുത് അത് കുറേ ഡ്രൈ ആവും സ്കിൻ വലിയാനുള്ള ചാൻസ് ഉണ്ട് സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മളുടെ സ്കിൻ തൂങ്ങിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എല്ലായ്പ്പോഴും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാക്ക് കഴുകിക്കളഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് മാർക്കറ്റിൽ നിന്ന് മേടിച്ച മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നവരല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് സാധാരണ നമുക്ക് അലോവേര ജെൽ മേടിക്കാൻ കിട്ടും അതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ പാക്ക് ഇടുമ്പോൾ കുറേയൊക്കെ പോർസ് ഒന്ന് ഓപ്പൺ ആയിട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങനെയൊക്കെ കുറച്ച് കുറയാനായിട്ടുള്ള ഒരു ഇതുണ്ട് പക്ഷേ പാക്ക് നല്ല ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും എങ്കിൽ കൂടി നമുക്ക് ആ ഒരു ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം പിന്നെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത സ്കിൻ കെയർ വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത